നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എസ് ഐ പിനെ കുറിച്ചാണ്. എസ് ഐ പിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എസ് ഐ പി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം എന്നുള്ള ഒരു 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 പ്ലാനാണ്. അപ്പോൾ എന്താണ് എസ് ഐ പി എന്ന് പറയുന്ന ആദ്യത്തെ കാര്യം, ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ ഇനി തൊട്ട് ഞാനൊരു ക്യാമ്പയിൻ പോലെ നടത്താൻ പോകണം, എസ് ഐ പി ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഹാഷ്ടാഗ് ഇടാ, എന്നിട്ട് എസ് ഐ പി ഫോർ ഓൾ എന്ന് നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് എസ് ഐ പി ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയുന്ന കാര്യം വെച്ചാൽ എസ് ഐ പി എന്താണെന്നുള്ളതിന് ആദ്യം പറഞ്ഞത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ എന്താണ് നടക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഏതാണോ സ്കീം വേണ്ടത് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന ഡേറ്റിൽ ഇന്ന എമൗണ്ട് നമ്മൾ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള പൈസ ഓട്ടോമാറ്റിക്കലി നിക്ഷേപിക്കുന്ന പരിപാടിയാണ് ഈ എസ് ഐ പി എന്ന് പറഞ്ഞാൽ. ഈ എസ് ഐ പി എന്ന് പറഞ്ഞിട്ട് മ്യൂച്വൽ ഫണ്ടിലൂടെ അഡ്വർടൈസ്മെൻറ്റിലാണ് എസ് ഐ പി എന്ന് ഭയങ്കര ഫേമസ് ആയിരിക്കുന്നത്. എസ് ഐ പി എന്ന് പറഞ്ഞൊരു ഒരു മെത്തേഡ് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ പണ്ട് നമ്മൾ ആർ ഡി ഒക്കെ ചെയ്തിരുന്നു ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യണം. ഇതെല്ലാം എസ് ഐ പി പെട്ടതാണ്. പോസ്റ്റ് ഓഫീസിൻ്റെ ഓട്ടോമാറ്റിക്കലി ചെയ്യണം, നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും എസ് ഐ പി തന്നെ. അപ്പോൾ ഞാൻ എപ്പോഴും എന്നെ സംബന്ധിച്ച് എസ് ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ റെഗുലറായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എസ് ഐ പി ആണ്. ആർ ഡി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എസ് ഐ പി ആണ്. മ്യൂച്വൽ ഫണ്ടിൽ കൂടി ആണെങ്കിൽ അതും എസ് ഐ പി ആണ്. ഇനി സ്റ്റോക്കിൽ ഡയറക്റ്റായിട്ട് മ്യൂച്വൽ ഫണ്ടിന് പകരം സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതും എസ് ഐ പി ആണ്. ഇപ്പോൾ ചില ബ്രോക്കേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഇന്നിന്ന സ്റ്റോക്സ് ഇന്നിന്ന മാസം എല്ലാ മാസവും ഇങ്ങനെ വാങ്ങണം എന്ന് വെച്ചിട്ട് വാങ്ങാം. ഇനി എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഏത് പീരീഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യണോ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാം, വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യണോ വീക്കിലി ഇൻവെസ്റ്റ് ചെയ്യാം, മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണോ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാം, ക്വാർട്ടർലി ഇൻവെസ്റ്റ് ചെയ്യണോ ക്വാർട്ടർലി ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളാണ് ഡിസൈഡ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണത്. ഇനി നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണത് 500 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഡെയിലി ആണെങ്കിൽ 100 വെച്ചിട്ട് പോലും ഇൻവെസ്റ്റ് ചെയ്യാം. 500 വെച്ചിട്ട് മാസം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഇനി കൂട്ടണം നമുക്കത് കൂട്ടാം, കുറയ്ക്കണം അത് കൂട്ടാം, ഇനി സ്റ്റോപ്പ് ചെയ്യണം അത് പറ്റാം. ഇതൊന്നിനും ഒരു എല്ലാ ഫ്ലെക്സിബിലിറ്റികളുണ്ട്. ഇത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ യാതൊരു നിർബന്ധവും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമില്ല. ഇത് എന്തുകൊണ്ട് എല്ലാവർക്കും വേണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ ഞാനൊരു ഒരു എൻ്റെ ഒരു കഥ ഞാൻ പറയാം. എൻ്റെ ഒരു എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. കാരണം പണ്ടൊക്കെ വീട്ടിൽ അരി അവർ കുത്തിയിട്ട് ആണ് കൊണ്ടുവരുന്നത്, നെല്ല് കുത്തിയിട്ടായിരിക്കും വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ കുറച്ച് അരി ഉണ്ടാവും. അപ്പോൾ ഈ അരി അന്ന് ഭയങ്കര ക്ഷാമമായിരുന്നു അരിക്കൊക്കെ. അപ്പം അരി വീട്ടിൽ വെക്കുന്ന ടൈമിൽ ഇവർ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സാധനത്തിലാണ് അളന്നിട്ടാണ് അരി കുക്ക് ചെയ്യാനായിട്ട് എടുക്കണം. ഒരു പാത്രത്തിൽ എല്ലാ ദിവസവും എടുത്തിട്ട് പോയിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഈ അരി അളന്ന് ചിലപ്പോൾ 2-3 അരിക്കും നമ്മൾ ഈ ഗ്ലാസ്സിൽ അരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടി എടുത്തിട്ട് ഈ അരി മാറ്റി വേറൊരു പാത്രത്തിലെടുത്ത് വെക്കണ ഒരു ശീലമുണ്ട്. ഈ പിടി എടുത്തിട്ട് മാറ്റിയെടുത്ത് വെക്കണ ഇത് എന്താന്ന് വെച്ചാൽ, ഇൻ കേസ് മഴയൊക്കെ വന്നിട്ട് നമ്മുടെ ഈ അരി തീർന്നു പോയാൽ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അരി വാങ്ങാനായിട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിടിച്ചു വെക്കണ അരി വെച്ചാൽ പിടി അരി എന്ന് എന്തോ പറയും, ആ അരി വെച്ചിട്ടാണ് അവർ ആ ക്ഷാമമുള്ള കാലത്ത് ജീവിച്ചു വെക്കണത്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ ഒരു കൾച്ചറാണ്. നമുക്ക് എപ്പോഴും ഒരു പൈസ നമുക്ക് എന്തെങ്കിലും ചിലവാക്കുന്ന അരിയാണെങ്കിൽ അരി ചിലവാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കണയിൽ ഒരു ഭാഗം മാറ്റി വെക്കണമെന്നും അത് നാളേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടൈമിൽ എന്തെങ്കിലും ആവശ്യമുള്ള ടൈമിൽ അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കൾച്ചർ ചെറുപ്പത്തിലേക്ക് ഉണ്ടായിരുന്നു. ഇത് പറയണത് എൻ്റെ അമ്മൂമ്മയുടെ കാലത്തിലാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു കാര്യമാണ് ഈ സംഗതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എസ് ഐ പിയിൽ ആലോചിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നമുക്കൊരു ശമ്പളം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്നു എനിക്കിപ്പോൾ 100,000 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത മാസം തുടങ്ങിയിട്ട് എനിക്ക് 90,000 രൂപ ശമ്പളമുള്ളൂ എന്ന് മനസ്സിലാക്കില്ല നമ്മൾ വേണ്ടത്. ഈ 10,000 രൂപ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ശമ്പളം എന്ന് കിട്ടുന്നു അതിൻ്റെ പിറ്റേ ദിവസം ആ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ വഴി കൂടെ ഈ പൈസ പോകണം. എന്നിട്ട് ഒരു കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ എനിക്ക് പൈസ ഇട്ടേക്കുന്നത് ഒട്ടും താഴെ പോകാത്ത ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ബാങ്കിൽ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതെന്ത് വേണമെങ്കിൽ ചോദിച്ചു. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക്. എല്ലാ മാസവും എനിക്ക് 1-ാം തീയതി ശമ്പളം കിട്ടിയ 2-ാം തീയതി ഈ പറഞ്ഞ പൈസ അടുത്ത ബാങ്കിൽ പോയിട്ടിരിക്കണം. എന്നിട്ട് ആ ബാങ്കിന് ഈ പറഞ്ഞ ATM കാർഡൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ലൊരു പൈസ ഇതൊരു 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പൈസ ഒട്ടിക്കും. ബാങ്കിൽ മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഇട്ട പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് പകരം നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് ഗോൾഡിലേക്കോ മ്യൂച്വൽ ഫണ്ടിലേക്കോ
അങ്ങനെയൊക്കെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ അത് കിട്ടും എന്നുള്ളതാണ് ഇതിലൊരു ലാഭം. ഇതാണ് എസ് ഐ പിയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എസ് ഐ പിനെ കുറിച്ച് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ പേരിൽ തന്നെ എസ് ഐ പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നിർബന്ധമുള്ള കാര്യം. അത് മ്യൂച്വൽ ഫണ്ട് ഇന്നതില്ലാതെന്ന് പറഞ്ഞില്ല, പക്ഷേ എസ് ഐ പി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും വേണം. അപ്പോൾ എസ് ഐ പിയുടെ ഗുണം എന്താണ്, ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം ഉണ്ടാവണം, പിന്നെ ഒരു സ്വഭാവം ഉണ്ടാവണം, ഹാബിറ്റ് നമുക്ക് ഉണ്ടാവണം. എന്താണ് നമുക്കിത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഹാബിറ്റ് ഉണ്ടാവണം. നമ്മൾ അറിയാതെ, നമ്മൾ പോലും അറിയാതെ ഒരു പൈസ നീക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്കൊരു ഒരു ബൾക്ക് പൈസ നമുക്കവിടെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു പൈസ അവിടെ ഉണ്ടായി വരികയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും അഡ്വാൻസായിട്ട് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ടായിട്ട് വയ്ക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടിയും പൈസ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഹൗ ടു യൂട്ടിലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞ ഒരു കോർപ്പസ് നമുക്ക് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പറഞ്ഞ പൈസ മാറ്റി വയ്ക്കണം, നമുക്ക് ഇൻവെസ്റ്റായിട്ട് അവിടെ കിടക്കണം. ഇനി നമുക്ക് പറയണം എനിക്ക് എന്തെങ്കിലും ഗോളുകൾക്ക് വേണ്ടിയിട്ടാണ്, ഇനി കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആവാം, വേറെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ കുട്ടിയുടെ മാരേജ് ആവാം, അല്ലെങ്കിൽ വീട് വയ്ക്കാനാവാം, ഇതിനെല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ജോലി ഉള്ള ടൈമിൽ, ജോബ് ഉള്ള ടൈമിൽ, അല്ലെങ്കിൽ ഇൻകം ഉള്ള ടൈമിൽ നമ്മൾ എസ് ഐ പി എന്ന് പറഞ്ഞാൽ ഇതിലായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയുക മുഴുവൻ കിട്ടണതിന് ഇത്രയും ഭാഗം കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മൾ പോലും അറിയാം, നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ പൈസ എന്തിനോ വേണ്ടിയാലും നമ്മൾ പൈസ എടുക്കാനേ പാടില്ല, ഇത് അക്യൂമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ വലിയൊരു പൈസയായിട്ട് നമ്മൾ ഇത് എടുത്തു വയ്ക്കുക. ഈ പൈസ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്ന് നമ്മൾ ജോലി നിൽക്കുന്നോ ആ സമയത്ത് നമ്മളുടെ തൻ്റെ കോർപ്പസാണ്. ഇതിൽ നിന്ന് കുറച്ച് ദിവസം പൈസ നമ്മൾ മന്ത്ലി എടുക്കാവുന്ന വിധത്തിൽ എസ് ഐ പിയുടെ റിവേഴ്സായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് ടി പി എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യുക. എസ് ടി പി അല്ല, സോറി, എസ് ഡബ്ല്യു പി, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമുക്ക് ഇതിൽ നിന്ന് ഒരു വലിയ പൈസ ഉണ്ടെങ്കിൽ മാസം മാസം കുറച്ച് പൈസ എടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ പറഞ്ഞാൽ നോ ഇൻകം ഉള്ള ടൈമിൽ നമ്മളുടെ ഈ എസ് ഐ പി നമ്മൾ രക്ഷിക്കും. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലും ഒരാളുടെയും ഒരു സഹായം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ എസ് ഐ പി എന്താണ്, എസ് ഡബ്ല്യു പി എന്താണ്, ഇതൊക്കെ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി വരുന്ന ഇതിലും ഞാൻ ഈ എസ് ഐ പി ഹാഷ്ടാഗ് എസ് ഐ പി ഫോർ ഓള് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സീരീസ് തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്, വെബിനാറുകൾ നടത്താനൊക്കെ ഉണ്ട്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ റീൽസുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെല്ലാത്തിലും ഇതിനെ പറ്റിയിട്ട് എല്ലാത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ആദ്യം ഉള്ള തീരുമാനം വെച്ചാൽ എല്ലാവർക്കും ഒരു എസ് ഐ പി വേണം എന്നുള്ളതാണ്. അത് നിങ്ങൾ തീരുമാനിക്കും, എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ വേണോ അതോ എഫ് ഡിയിൽ വേണോ അതോ ഇനി ബാങ്കിൽ നിന്ന് വേറെ ബാങ്കിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകണം. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് പോകണം, നമുക്കൊരു അച്ചടക്കം ഉണ്ടാവണം, നമുക്കൊരു ഹാബിറ്റ് ഉണ്ടാവണം. നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പൈസ ഭാവിയിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ചിലവാക്കാൻ പാടുള്ളൂ. ഇതാണ് എസ് ഐ പി ഫോർ ഓള് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങളൊരു ബ്രെഡ് വിന്നറാണ്, നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാക്കും, നോ ഡൗട്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക് ഒരു സാമ്പത്തിക സുരക്ഷിതം കൊടുക്കണം. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ 500 രൂപ മാസം ഇട്ട് കൊടുത്താൽ മതി. കുട്ടി ജനിച്ചിട്ടുള്ളെങ്കിൽ 500 രൂപ മാസം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്, കുട്ടി ഒരു 22 വയസ്സ് വരെ ആ കുട്ടി പഠിക്കലും ജോലിയൊക്കെ ആയിക്കൊണ്ടിരിക്കണം. ആ 22 വയസ്സ് വരെ നിങ്ങൾ 500 രൂപ വെച്ച് അടയ്ക്കുന്നു. അത് കഴിഞ്ഞൊരു കൊച്ചിനോട് പറയാം, മോനെ ജോലി കിട്ടി, ഇനി ഒരു 50 വയസ്സ് വരെ ഈ എസ് ഐ പി 500 എന്നുള്ള വേണമെങ്കിൽ 5000 10000 വെച്ചിട്ട് അടക്കി. ആ 55 വയസ്സാകുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് പോലും ഇമാജിൻ ചെയ്യണമെങ്കിൽ അപ്പുറത്താണ് ആ കുട്ടി റിട്ടയർമെൻറ്റ് അവിടെ സെറ്റിലായിക്കോളും. ഇത് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഗുണമാണ്, നിങ്ങളുടെ എൻ്റയർ ഫാമിലിനോട് ചെയ്യുന്ന ഒരു ഗുണമാണ്, നിങ്ങളുടെ എല്ലാപ്പോഴും ഫാമിലിക്ക് ഒരു പൈസ എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇതാണ് എസ് ഐ പി ഫോർ ഓൾ എന്ന് പറഞ്ഞ ക്യാമ്പയിനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. എല്ലാവർക്കും ഒരു സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനുമുള്ള ഒരു ഹാബിറ്റും അച്ചടക്കവും ഉണ്ടാവട്ടെ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. താങ്ക് യു സോ മച്ച്.